പന്തീരങ്കാവിൽ നവവധുവിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങി പെൺകുട്ടിയുടെ കുടുംബം. ഇന്ന് തന്നെ പരാതി നൽകുമെന്ന് യുവതിയുടെ അച്ഛൻ പറഞ്ഞു. കീർത്തി മോഹൻ കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കീർത്തി, ഈ പെൺകുട്ടിയെ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാടാണ് ഈ കുടുംബം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഈ കുടുംബം ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെ? ദശായം കാവ്യ, കൂടുതൽ നിയമ നടപടികളിലേക്ക് തന്നെ പോകേണ്ട ഒരു ഏറെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് ഇതെന്ന് നമുക്ക് ഈ സംഭവം നോക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം വിരുന്നിനായി ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകൾ. അതിക്രൂര പീഡനത്തിനാണ് ഈ പെൺകുട്ടി ഇരയായിരിക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ് എന്നത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യ വാർത്ത വന്നപ്പോൾ കണ്ടതാണ്. മുഷ്ടി ചുരുട്ടി നെറ്റിയിലിടിക്കുകയും ബെൽറ്റ് കൊണ്ട് പുറത്തടിക്കുകയും മുഖത്തടിക്കുകയും ഒക്കെ തന്നെ മൊബൈൽ ചാർജറിൻ്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. കൂടുതൽ ആവർത്തിച്ച് ഈ പെൺകുട്ടിയോട് എന്താണ് സംഭവം എന്ന് വീട്ടുകാർ ചോദിക്കുമ്പോഴും വളരെ വൈകിയാണ് ഈ പെൺകുട്ടി ഇത്തരം വെളിപ്പെടുത്തൽ നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭർത്താവ് രാഹുൽ കൂടാതെ ഈ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിക്കും ഈ ക്രൂരകൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു സംഭവത്തിൽ ഇതിനെ മർദ്ദിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ ഈ അമ്മയുമായി മുറിയിൽ വാതിലടച്ച് കുറേയധികം സംസാരിച്ചതിന് ശേഷമാണ് ഈ ബെൽറ്റ് കൊണ്ട് ഈ പെൺകുട്ടിയെ മർദ്ദിക്കാനായി ഈ ഭർത്താവ് രാഹുലെത്തി എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പരാതിപ്പെടുന്നത്. ഒപ്പം തന്നെ പന്തീരങ്കാവ് പോലീസിലായിരുന്നു ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ കാര്യമായ നടപടിയൊന്നും അവിടെ നിന്നും ഉണ്ടായില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഗാർഹിക നിയമപ്രകാരമാണ് കേസെടുത്തതെന്നും ഇവർ പറഞ്ഞു. എന്നാൽ അതൊന്നും പോരെ, വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ മൊബൈൽ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ ഞെരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടോ? കീർത്തി, അച്ഛൻ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു? എന്തുകൊണ്ട് ഈ വിധമുള്ള ഒരു പെരുമാറ്റം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് പെൺകുട്ടിക്ക് മനസ്സിലായത്. ഈ ഭർത്താവായി രാഹുൽ അമിത മദ്യപാനിയാണെന്ന് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ കുടുംബത്തോട് പറയുന്നുണ്ട്. ഈ ഒരു മർദ്ദനമൊക്കെ നടന്ന ഒരു സംഭവം ഈ ഞായറാഴ്ച ഇവർ വിരുന്നിന് പോയതിന് തലേ ദിവസം ഇയാൾ പുറത്തുനിന്നും അമിതമായി തന്നെ മദ്യപിച്ചാണ് വീട്ടിൽ കയറി വന്നതെന്നും അതിനുശേഷമാണ് ഇത്തരം മർദ്ദനമൊക്കെ ഉണ്ടായതെന്നുമാണ് ഈ പെൺകുട്ടി പറയുന്നത്. കല്യാണത്തെ ദിവസം തന്നെ ഈ ഇയാൾ ഈ മദ്യപിച്ചിരുന്നുവെന്നും ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നുണ്ട്. അന്ന് ഈ സ്റ്റേജിൽ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നതായും പറയുന്നുണ്ട്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിരവധി തവണ ഈ പെൺകുട്ടി ഇത്തരം ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു കല്യാണത്തിന് മുൻപ് ഈ രാഹുലുമായി രണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. എന്നാൽ ഇയാളുടെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച് ഇയാളുടെ പശ്ചാത്തലം മോശമായത് കണ്ടതിനെ തുടർന്ന് ആ കല്യാണത്തിൽ നിന്നും കല്യാണ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുമായി വിവാഹം നടത്താൻ തീരുമാനിച്ചത്. അത്രയും അധികം പശ്ചാത്തലമൊക്കെ മോശമാണ് എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ അന്വേഷിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. മുൻപ് അതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നും ഏറെ വിഷമത്തോടുകൂടി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പന്തീരങ്കാവ് SP ഓഫീസിൽ നിന്നും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായി ഉടൻ തന്നെ പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. കാവ്യ.